ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്ന് കക്കാടമ്പല് പോകട്ടോ. കക്കാടമ്പല് നോക്കി മനോഹരമായ സ്ഥലങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. റിസോർട്ടുകളുണ്ട്, കോഴിപ്പാറ വെള്ളച്ചാട്ടമുണ്ട്. അതൊക്കെ നിങ്ങളിലേക്കൊന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും അറിയാലേ, സുബി ചേട്ടനും വന്നിട്ടുണ്ട്, രണ്ട് കൂട്ടുകാരും കൂടി ഉണ്ട്. പക്ഷെ അവർ വീഡിയോ എടുത്തു നിൽക്കോട്ടോ, അതുകൊണ്ട് അവർ വീഡിയോയിൽ വരാറുണ്ടോ. അപ്പോൾ നമ്മൾ കാറിലാണ് വന്നിരിക്കുന്നത്, ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ ഇല്ലികളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവിടെ നല്ല കാറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇൻട്രോ പറഞ്ഞ് പോകാലോന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇറങ്ങി വന്നിട്ട്. അപ്പോൾ ഇൻട്രോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ കേട്ടോ. നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും വന്ന് കാണണേ. ഒത്തിരി റിസോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ എന്തൊരു മനോഹരിയാണെന്നൊക്കെ വരാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഇവിടെയൊക്കെ വന്നിട്ട് ഒന്ന് കാണാൻ കേട്ടോ. നമുക്ക് ചേട്ടനോട് ചോദിച്ചു നോക്കാം, ബുദ്ധിമുട്ടുണ്ടോ ഒന്ന് വണ്ടി ഓടിച്ചിട്ട് ചോദിച്ചു നോക്കിയാ. അതില്ലേ വണ്ടി ഓടിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടോന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. നല്ല ഡേഞ്ചർ വഴി കൂടെ വന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഇനിയും കുറെ അതേമാതിരിയുള്ള റോഡിൽ കൂടെ പോകാനുണ്ട്. ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? തോട്ടപ്പള്ളി. അതുമില്ലേ അല്ല അഭിരാമി കുട്ടി, ഇതുണ്ടോ നമ്മുടെ അഭിരാമി കുട്ടി? ഒന്നും പറയാനില്ലാണ്, ഇവിടെ നല്ലൊരു ബ്യൂട്ടീഷ്യനാട്ടാ. നല്ല മര്യാദയുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ഉണ്ടല്ലോ ഞങ്ങളുടെ പോലെ വീഡിയോ എടുക്കുന്ന ഇതൊന്നും അവൾക്ക് ഇഷ്ടമില്ല, ചേട്ടനും ഇഷ്ടമല്ല. എനിക്ക് കൂട്ടുണ്ട്, ഇതാ അതില്ലുണ്ട്. അതില്ലേ ഒരു ഹായ് പറഞ്ഞു മോളെ. ഇവളാട്ടോ ഇന്ന് ക്യാമറമാനായിട്ട് ഞങ്ങളുടെ കൂടി കുളിക്കുന്ന, ഇതാ സുബി. ഞങ്ങൾ രണ്ടുപേരും വീഡിയോ എടുക്കുന്ന ആൾക്കാരട്ടാ. ഹായ് പറയട്ടെ. അപ്പൊ ഇനി നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് മുകളിലോട്ട് എത്തി കാണാം കേട്ടാ. കൂട്ടുകാരെ നിങ്ങൾ കണ്ടോ, ഒരു വാഗമരത്തിന് ചുവട്ടിലെത്തി. ഞങ്ങൾ നിറഞ്ഞു പൂത്തോ അലഞ്ഞു കിടക്കുവാട്ടോ. നല്ല വെയിലായതുകൊണ്ട് കറക്റ്റ് കിട്ടുമോന്ന് അറിയത്തില്ല. എന്തൊരു ഭംഗിയാന്ന് നോക്കി അപ്പൊ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന്റെ ചുവട്ടിൽ ഇറങ്ങിയാണ്. അതില്ലേ എങ്ങനെയാ അതില്ലേ ഇതിന്റെ ഭംഗി ഒന്ന് പറഞ്ഞു കൊടുക്കടാ. അടിപൊളിയാണ്, നല്ല റെഡ് കളറില് നല്ല രസമുണ്ട്. ഇതിനെന്താ മെയ് ഫ്ലവർ എന്നും കൂടെ പറയില്ലേ? പറയോ. ആ മെയ് ഫ്ലവർ. മെയ് മാസമാണല്ലോ ഇത്. എന്തൊരു ഭംഗിയാ നോക്കിയേ. കുറച്ച് നമ്മൾ വെയിലില്ലാത്ത സമയത്തായിരുന്നു നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുമായിരുന്നു കേട്ടോ. ചൂടും വാരിളം പൂന്നാളയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ, പണ്ടൊരു വടക്കൻ തന്നൽ. വാഗപ്പൂമരം ചൂടും വാരിളം പൂമ്പുരയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ, പണ്ടൊരു വടക്കൻ തന്നൽ.
ഇല്ലേ? എന്താ പറിക്കുന്നേ? ഒരുപാട് പേരൊക്കെ ഉണ്ട് ഇവിടെ. ചേട്ടനോട് ചോദിച്ചോ അതാ കട്ട് പറിക്കുവാണോ? ആ ഇല്ല കേട്ടാ കൂട്ടുകാരെ, ഇതാ നല്ല വില അഭിരാമി എങ്ങനെയുണ്ട്? അഭിരാമി മധുര ഉണ്ടാ? ആ ടോപ്പ് സാധനമാണ് അവര് കഴിക്കുന്നുണ്ട് കേട്ടാ. വെയിലിന്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. മധുരമുള്ള വെള്ള പരിക്ക ഓ പഴുത്തൊക്കെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ മുകളിൽ ഒരുപാടുണ്ട്. ആ വഴി സൈഡ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒത്തിരി ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ആരും അങ്ങനെയൊന്നും പറിക്കുന്നില്ല കേട്ടോ. ആ അതാ അതില്ലേ പഴുത്തതല്ലേ, ഒന്ന് കാണിച്ചു കൊടുത്തേ. നല്ല പഴം അതാ അതില് പറിച്ചെടുത്തേക്കുന്ന. അതുലിക്ക് ഭയങ്കര ഇഷ്ട കേട്ടോ പേരയ്ക്ക. ആ പറഞ്ഞ ചേച്ചിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് കേറി പോവാണേ. വെയിൽ കൊണ്ട് വീഡിയോ ഒട്ടും ക്ലാരിറ്റി ഉണ്ടാവൂല കേട്ടോ. ചേച്ചി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ തുറന്നിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാട്ടോ. ക്ലാരിറ്റി ഉണ്ട് മോളെ. ചേച്ചി ചേച്ചിനെ വിളിച്ചിട്ടുണ്ട്. ചേച്ചി ഇറങ്ങി വരുന്നുണ്ടോ നോക്കാം. ചിന്നമ്മ ചേച്ചി, ഇത് പണ്ടേ ഞങ്ങളുടെ ചെറുപ്പം മുതലേ പരിചയമുള്ള ചേച്ചിയാണ്. ഇപ്പം കുറെ കാലമായിട്ട് കാണുന്നില്ലായിരുന്നു, ഇപ്പം വീണ്ടും ഞങ്ങൾ കണ്ടുപിട്ടിയതാട്ടാ. അപ്പൊ ചിന്നമ്മ ചേച്ചി വീട് ഞങ്ങൾക്ക് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് മടുത്തിട്ടുണ്ട്, ഭക്ഷണം വെള്ളമൊക്കെ കഴിച്ചിട്ട് വീട് ഞങ്ങൾ കാണിക്കാട്ടാ. അതാ അടിപൊളി ചെടികൾ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ കാലാവസ്ഥ എല്ലാം ചെടികൾ ഉണ്ടാവും. അതെ അമ്പലല്ലേ, നല്ല അമ്പലം. ഇതാ നല്ല നല്ല ചെടികളും ഓർക്കിഡും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതാ നമ്മള് പപ്പി കിട്ടി. എല്ലാരും വന്ന് ആദ്യം തൊടുന്നത് അമ്പല. ഇതാ ഇവിടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരാള് അപ്പുറത്തും ഉണ്ട്. ഹായ് ബഡീസ്. ഞങ്ങള് അറിയാത്ത ആളെ കണ്ടിട്ടാട്ടോ. മാമ്പഴം പഴുത്ത് കിടക്കുക. ശ്രമമാണ്, പക്ഷേ ഒരു കല്ല് പോലും മാവിന്റെ അടുത്ത് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞോ, എല്ലാരും പറഞ്ഞോ. അതില്ലേ, നിങ്ങൾ എല്ലാരും പോ, ഞാൻ എടുക്കാം. അയ്യോ കണ്ടില്ലാതെ എന്ത് പാണിയാടി, ഒന്നും കൂടെ അറിയേ. വാങ്ങിയതാ വാങ്ങിയറിയാനല്ല. അപ്പൊ അതാ കൂട്ടുകാരെ, അയ്യോ മാങ്ങ ചാടിയിട്ടോ, ചേട്ടനെ എറിഞ്ഞിട്ട് മാങ്ങ ചാടിയിട്ടോ. ചേട്ടനെ എറിയുന്നുണ്ട്. ആ അഭിരാമി എറിഞ്ഞിട്ടും ചേട്ടനെ എറിഞ്ഞിട്ടും ഓരോ മാങ്ങ ചാടിയിട്ടോ അതിന്റെ ചുവട്ടില്. അഭിരാമി അത് എടുക്കാൻ പോവാ. എല്ലാരും എറിയലോട് എറിയലാട്ടോ. ആ എറിയ എറിയ എറിയേ അതിൽ. അയ്യോ ഇതാ രണ്ടെണ്ണം അഭിരാമി എറിഞ്ഞതാ, മൂന്നെണ്ണം ഒരുമിച്ച് ചാടി. എടുത്തിട്ട് എടുത്തിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മള് മാവിൽ കല്ലേറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടോ മാങ്ങ പെറുക്കിയില്ല, അപ്പോഴാ ജാതി കണ്ടേ. ഇത് കാണിച്ചു തരാന്ന് ഓർത്തേ. ഇത് നോക്കിക്ക്, എന്ത് സുന്ദരകളാട്ടാന്ന്. അപ്പൊ നിക്കോട്ടെ ജാതി. ഇത് നമുക്ക് പറിക്കാൻ പറ്റിയല്ലോ, അവരൊക്കെ നട്ടു വളർത്തുന്ന ആയതുകൊണ്ട് പറിക്കാനൊന്നും പറ്റൂല കേട്ടോ. അപ്പൊ ഒന്ന് കാണിച്ചു തരാൻ. ഈ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെയാട്ടോ കണ്ടമാനം ഫ്രൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുന്ന കേട്ടോ. നോക്കി എന്തൊരു ഭംഗിയാല്ലേ, നല്ല ഭംഗിയല്ലേ. നോക്കി ഒക്കെ വീട് വീണ് കിടക്കുന്നൊക്കെ ഉണ്ട്. ഇത് നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോ. വീണ് നമുക്ക് എടുക്കാല്ലാതി കേട്ടോ. ആ അത് നമുക്ക് എടുക്കാല്ലാതി. ആ വീണത് എടുത്താ മതി കേട്ടോ. വീണ് നമുക്ക് എടുക്കാതിരിക്കും. ഫോട്ടോ എടുത്തോ.
ഇതെന്താ നിങ്ങൾക്ക് അറിയാവോ? ഇത് പന്നിപ്പച്ച എന്ന് പറയും. പണ്ട് കാലത്തുള്ളതാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഒരു ഇതാ ഒരു കായുണ്ട് കേട്ടോ. ഈ കായ എടുത്തിട്ട് സ്ലേറ്റ്, അന്നൊക്കെ ഇന്നൊക്കെ മൈക്രോവർ ഇല്ല, നമുക്ക് അന്നൊന്നും മൈക്രോവർ ഇല്ല. പന്നിപ്പച്ച ഇതെടുത്തിട്ടാണ് നമ്മൾ സ്ലേറ്റ് മായ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി കണ്ടതാണ്. അപ്പോൾ നിങ്ങളെന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തന്നെ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണേ. ആ എടുക്കണ്ട, ഇത് കണ്ടോ. ഇതിലെ എന്തിലാ ഇത് പെറുക്കിയെടുക്കുന്നത് കണ്ടോ. കൂമ്പാട അറിയോ? പണ്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഈ ഈ കവുങ്ങേന്ന് വീഴുന്ന ഈ എന്താ കവുങ്ങിൻ്റെ എന്താ കുരുത്തോലയല്ലേ, കവുങ്ങിൻ്റെ ആ ഓല, ആ അത് പൊതിഞ്ഞിരിക്കുന്ന പാള കേട്ടോ, കൂമ്പാള. ഇത് നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ. അതിനകത്ത് ഇതാ കുറച്ച് മാങ്ങ എറിഞ്ഞിട്ടത് കിട്ടി. പിന്നെ ഞങ്ങൾ ആ താഴെ കണ്ടുവന്ന് ജാതിക്ക് കിടപ്പുണ്ടായിരുന്നേ. അപ്പം ഓ അവരെടുത്തോളാം പറഞ്ഞു. അപ്പം കണ്ടോ കൂമ്പാള. അപ്പം ഇതാ ഞങ്ങളത് എടുത്തു കേട്ടോ. ഈ കൂമ്പാള നിങ്ങളെല്ലാവരും കാണണം കേട്ടോ, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരെ ഞാൻ കണ്ടില്ല ഇവരെ എടുത്തോണ്ടിരുന്നല്ലേ. കൂമ്പാള അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ വീഡിയോ കാണിച്ചു തരുമായിരുന്നു. അടുത്ത ആൾ ഇതാ ഇവിടെ ചേട്ടൻ ഒരു പാറപ്പുറത്ത് കയറിയിട്ട് കുത്തിയിരിക്കുന്നുണ്ടോ. കണ്ടോ വലിയൊരു പാറയാണേ ഇത്. അതിൻ്റെ മുകളിൽ കയറി ഇതാ കുത്തിയിരുന്ന്. ഹായ് പറഞ്ഞേ. ചോറുണ്ണാൻ വിശക്കുന്നുണ്ട്, മടുത്തിട്ട് പോയി കുത്തിരിക്കുക. ആദിമോനെ നീ മുന്നിൽ ഇവിടെ എത്തിയോടാ. മഴ എന്നിട്ട് ഉണ്ടായിട്ടാ എടി, ഇതില് കേറടി. ഇല്ല മുത്ത, നമുക്ക് കൊറച്ചിട്ടാ മതിയല്ലോ. അല്ല രണ്ടാക്കാലോ. ആ കൈ കൊടുക്ക ചേട്ടന്, സുബീനെ സാഹസികമായിട്ട് വലിച്ചു തരുന്നാണ്ടാ പാറയുടെ മുന്നോട്ട്. കൂട്ടുകാരെ ഇങ്ങോട്ട് നോക്കിക്കാ, അതുല്യ അഭിരാമയും കൂടെ ഞങ്ങളുടെ മാങ്ങ എന്താ ജാതിക്കൊക്കെ എടുത്ത് കൂമ്പാളെ ബോധമുണ്ട. അയ്യോ ഒക്കെ രസാട്ടോ, ഇറങ്ങി വരുന്നതാണ്, നല്ല കാറ്റാട്ടോ. അപ്പം ഞങ്ങൾ ഇനി ചേച്ചിന് വീട്ടിലോട്ട് പോവാണേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടേ. അതില്ലേ അടിപൊളിയല്ലേ. അപ്പോൾ ഇതാ ആ ഞങ്ങൾ ചേച്ചിൻ്റെ അടുത്തെത്തി ഭക്ഷണം കഴിക്കും കേട്ടോ, നാടൻ ഭക്ഷണമാണ്. അതില്ലേ എങ്ങനെയുണ്ട് ഭക്ഷണം, അടിപൊളിയല്ലേ. ഇതാ ചേച്ചി, ചേച്ചി ഇതാട്ടോ നമ്മുടെ ചേച്ചി. ചേച്ചി എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ചേച്ചിൻ്റെ മക്കളൊന്നും ഇവിടെ ഇല്ല, ഇവർക്ക് പള്ളി പെരുന്നാളായതുകൊണ്ട് എല്ലാവരും സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി പോയി, ഡ്രസ്സൊക്കെ എടുക്കാനും ഒക്കെ പോയേക്കും കേട്ടോ. ഇതാണ് അപ്പോൾ ചേച്ചിയുടെ ഡൈനിങ് കാർഡ്, വലിയ അടിപൊളിയായിട്ട് കണ്ടില്ലേ, ഈശാനെയൊക്കെ വെച്ചിട്ട് രൂപമൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇവരെല്ലാവരും ചോറിനും. അപ്പം ഞാനിങ്ങനെ ഇതൊന്ന് വീഡിയോ എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സുബി ഭക്ഷണം എങ്ങനെയുണ്ട്? ഹലോ സൂപ്പർ. ഓ എല്ലാരും സൂപ്പറാന്ന് പറയുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങള് ചേച്ചി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഉപകാരം കിട്ടുമോ സൂപ്പറൊക്കെ പറഞ്ഞാൽ, നിനക്ക് നിനക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ. ചേച്ചിക്ക് ഇവിടെ വേറെ ആൾക്കാരൊക്കെ വരുന്നതാ? ആ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ചേച്ചി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പിന്നുണ്ടല്ലോ, പിന്നെ ചേച്ചി അച്ചാറുണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി അച്ചാർ കൊടുക്കുന്നല്ലേ, അങ്ങ് വാ അങ്ങ് വാ, ഇവിടെ ഒന്ന് പറ ചേച്ചി. ബാ അപ്പൊ നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം. ചേച്ചി ഏതൊക്കെ അഞ്ചു തരം അച്ചാർ ഉണ്ടാക്കുന്നെ? ആ ഇന്ന് ഓറഞ്ച് അച്ചാറാണ് ഞങ്ങൾക്ക് വെച്ചേക്കുന്നെ. വേറെ എന്തൊക്കെ ഉണ്ടാക്കുന്നെ? എല്ലാം ഉണ്ടാക്കി പുറത്ത് കൊടുക്കുന്നുണ്ടല്ലേ.
അതെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കൊരു അച്ചാറ് അച്ചാറ് വേണമെങ്കിൽ ചേച്ചീൻ്റെ വാട്സപ്പ് നമ്പർ തരാം കേട്ടോ. നിങ്ങൾ വിളിച്ചാൽ മതി, ചേച്ചീനെ കോണ്ടാക്ട് ചെയ്താൽ അച്ചാറൊക്കെ പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഏ ആ എവിടെ നമ്മളച്ചാറാ? നമ്മളച്ചാറ് അടിപൊളി അച്ചാറല്ലേ. ആ മായമില്ലാത്ത മയമെന്നാണ് ഞാൻ കേട്ടത്. മായമില്ലാത്ത നല്ല അച്ചാർ ചേച്ചി വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഫുള്ള് ഇടണമെന്ന് വിചാരിച്ചാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മളത് പാർട്ട് വണ്ണും പാർട്ട് ടു ആക്കി ഇടാൻ തീരുമാനിച്ചു. എന്താണെന്നറിയാമോ, ലെങ്ത്ത് കൂടുതലുള്ളത് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്